എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടത്തിലെ 24-ാം ഞായറാഴ്ചയിലെ സുവിശേഷ വിചിന്തനത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളാണ് നാം ധ്യാനിക്കുവാനായി സ്വീകരിച്ചിരിക്കുന്നത്. സുവിശേഷ ഭാഗം തുടങ്ങുമ്പോൾ പത്രോസ് ലീഹ ഈശോയോട് ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. എന്നോട് തെറ്റ് ചെയ്യുന്നതിൻ്റെ സഹോദരനോട് ഞാൻ എത്ര തവണ ക്ഷമിക്കണം? ഉത്തരവും പത്രോസ് ലീഹ തന്നെ പറയുന്നുണ്ട്, 7 പ്രാവശ്യമോ. പത്രോസിൻ്റെ ഈ ഒരു സംശയത്തിന് പിന്നിൽ 7 എന്നുള്ള സംഖ്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം യഹൂദ പാരമ്പര്യമനുസരിച്ച് തെറ്റ് ചെയ്യുന്നൊരു സഹോദരനോട് 3 തവണയാണ് ക്ഷമിക്കുവാനായി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പത്രോസ് ആകട്ടെ ഒരു പടി കൂടി കടന്ന് പൂർണ്ണസംഖ്യയായ 7 എന്നുള്ള ഒരു എണ്ണത്തിലേക്ക് തൻ്റെ ഉത്തരത്തെ കൊണ്ടുചെന്നിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു ചോദ്യത്തിന് മുൻപിൽ ഈശോനാഥൻ്റെ മറുപടി അത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. കാരണം ഈശോ പറഞ്ഞു 7 അല്ല 70 പ്രാവശ്യം. ചില വ്യാഖ്യാതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, 70 പ്രാവശ്യം അല്ലെങ്കിൽ 490 പ്രാവശ്യം ക്ഷമിക്കാനാണ് ഈശോനാഥൻ പറഞ്ഞതെന്ന്. പക്ഷെ എന്നാൽ അപ്രകാരമല്ല, അതിക്കുപരിയായി അനന്തമായിട്ടുള്ള കരുണ, അനന്തമായിട്ടുള്ള ക്ഷമ നീ നിന്റെ സഹോദരനോട് കാണിക്കണമെന്നതാണ് ഈശോനാഥൻ ഈ ഒരു വചനത്തിലൂടെ പറയുന്നത്. 7 അല്ല 70 പ്രാവശ്യം. മലയാളത്തിലെ സുന്ദരമായ ഒരു സിനിമയാണ് മഹേഷിൻ്റെ പ്രതികാരം എന്നുള്ളത്. ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കഥാതന്തുവിൽ നായകൻ ഒരു വ്യക്തിയുമായിട്ടുണ്ടാകുന്ന ഒരു ചെറിയ സംഘർഷവും അതിന് മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് അപമാനം ഏൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, അങ്ങനെ അപമാനിതനായ നായകൻ തൻ്റെ പ്രതിയോഗിയോട് വൈരാഗ്യം വീട്ടുവാനായി പ്രതികാരം വീട്ടുവാനായി നാളുകൾ കാത്തു നിൽക്കുന്നു. അതിനുവേണ്ടിയുള്ള ഒത്തിരി ഒരുക്കങ്ങളൊക്കെ നടത്തുന്നു. അങ്ങനെ ഒരുക്കങ്ങൾക്കൊടുവിൽ കഥയുടെ അവസാന ഭാഗത്ത് നായകൻ തൻ്റെ പ്രതിയോഗിയെ നേർക്കുനേരെ സംഘർഷത്തിലൂടെ നല്ലൊരു സ്റ്റണ്ടിലൂടെ തന്നെ കീഴ്പ്പെടുത്തി കഥയുടെ അവസാന ഭാഗത്ത് ആശുപത്രിയിൽ കിടക്കുന്ന ഈ ഒരു പ്രതിയോഗിയെ കണ്ട് അദ്ദേഹത്തിന് ഒരു കൂട ആപ്പിള് വാങ്ങിച്ചു കൊടുത്ത് പുഞ്ചിരിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നു. യഥാർത്ഥത്തിൽ ഇപ്രകാരമുള്ള ചില ചിന്തകളാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ മനസാക്ഷി എന്നുള്ളത്. കാരണം സ്വന്തം പ്രതിയോഗിയോട് ക്ഷമിക്കാനല്ല മറിച്ച് അവന് എതിരെ പോരാടുവാനുള്ള ഒരു സംസ്കാരത്തിലാണ്, അങ്ങനെ നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു സംസ്കാരത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഇങ്ങനെ പ്രതികാരത്തിൻ്റെ കഥകൾ വാഴുന്ന കാലഘട്ടത്തിൽ പ്രതികാരത്തിനായിട്ട് ദാഹിച്ചു നടക്കുന്ന ആൾക്കാരുടെ മുൻപിലാണ് ഈശോനാഥൻ പറയുന്നത് 7 അല്ല 7 70 പ്രാവശ്യം. ഈ ഒരു മറുപടി ഒരു പക്ഷേ പത്രോസിനെ അത്ഭുതപ്പെടുത്തിയെങ്കിൽ ഇന്നത്തെ തലമുറ ചിരിച്ചു തള്ളുന്ന ഒരു മറുപടിയായിട്ട് ഇത് മാറും. ഇന്ന് നാം വായിച്ചു കേൾക്കുന്ന ആദ്യ വായന പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നാണ്. അവിടെ പ്രഭാഷകൻ ഇപ്രകാരമാണ് നമ്മോട് പറയുന്നത്, ദേഷ്യവും ക്രോധവും മ്ലേച്ഛമാണ്, അത് എപ്പോഴും ദുഷ്ടനിൽ നിന്ന് വരുന്നു. മ്ലേച്ഛവും ക്രോധവും ആരാണ് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവൻ? അവൻ ദുഷ്ടനാണ്, അവനൊരു മ്ലേച്ഛനാണ് എന്ന് പ്രഭാഷകൻ എടുത്തു പറയുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എന്താണ് നമ്മുടെ മനസ്സാക്ഷി? മറ്റുള്ളവരോട് ഈശോനാഥൻ പറയുന്ന പോലെ 7-70 പ്രാവശ്യം ക്ഷമിക്കാനാണോ, അല്ലെങ്കിൽ അവരോട് പ്രതികാരം വീട്ടുന്ന ഒരു സാധാരണ മനുഷ്യനായി ഈ ലോകത്ത് മുന്നോട്ട് പോകുവാനാണോ? സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ഈശോനാഥൻ ഒരു ഉപമ പറയുകയാണ്. തൻ്റെ സേവകരുടെ കണക്ക് വീട്ടുന്ന രാജാവിൻ്റെ ഉപമ. അവിടെ രാജാവ് ഓരോ സേവകന്മാരെ വിളിച്ച് അവരുടെ കടത്തെപ്പറ്റി ചോദിക്കുമ്പോൾ 10,000 താലന്റ് കടമുള്ള ഒരു സേവകൻ രാജാവിൻ്റെ പക്കലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവൻ്റെ കടം വീട്ടാൻ അവനെയും അവൻ്റെ ഭാര്യയെയും മക്കളെയും സമസ്ത വസ്തുക്കളെയും വിൽക്കുവാനായിട്ട് രാജാവ് പറയുമെങ്കിലും അവൻ്റെ ക്ഷമാപൂർണമായ യാചന കേട്ട് രാജാവ് അവന് കടമിളച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നോർക്കാം, 10,000 താലന്റ്
കടമുള്ള ഒരു വ്യക്തി ഈ 10000 താലന്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു വലിയ തുകയാണ് ഒരുപക്ഷേ ഒരു മനുഷ്യൻ അവന്റെ ആയുസ് കൊണ്ട് ഒരിക്കലും ആ ഒരു കടം വീട്ടാൻ സാധിക്കില്ല ഇത്രയും വലിയ ഒരു തുക ഇളച്ചു കൊടുക്കുന്ന രാജാവിനെ ഉപമയിലൂടെ ഈശോ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ വലിയ ഭാവമാണ് സൂചിപ്പിക്കുന്നത് കാരണം മറ്റുള്ളവരോട് അനന്തമായി ക്ഷമിക്കുന്ന സമുദ്രത്തെക്കാൾ ആഴമുള്ള കരുണ പ്രദർശിപ്പിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത് എന്നുള്ള ബോധ്യം ഈ രാജാവിൻ്റെ സ്വഭാവത്തിലൂടെ ഈശോനാഥൻ ഈ ഉപമയിലൂടെ നമ്മോട് പറയുന്നു ഒന്നോർക്കാം നാം ചെയ്യുന്ന തെറ്റുകൾ എത്ര തന്നെ ഗാഢമുള്ളതായാലും എത്ര തന്നെ ചുവപ്പായാലും അവയെല്ലാം ഈശോനാഥൻ അതിനേക്കാൾ വലിയ കരുണയോടുകൂടെ ഇല്ലാതാക്കുന്നുണ്ട് അതിനേക്കാൾ വലിയ കരുണയോടുകൂടെ നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് ഇതിൻ്റെ രണ്ടാം ഭാഗത്ത് നാം ഇപ്രകാരം കാണുന്നു ഈ സേവകൻ പുറത്തേക്ക് പോകുമ്പോൾ തനിക്ക് 100 ദിനാറ് തരാനുള്ള മറ്റൊരു സഹസേവകനെ കണ്ടെത്തുന്നുണ്ട് ഈ സഹസേവകൻ അവന് വീട്ടാനുള്ള പണം തരാമെന്ന് പറയുമ്പോൾ പോലും അവനോട് ക്ഷമിക്കാനാവാതെ മോശമായി പെരുമാറി അവനെ പീഡിപ്പിക്കുകയും കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്യുന്ന ഈ സേവകൻ നമുക്കറിയാം അതിനുശേഷം രാജാവ് ഈ ദുഷ്ടനായ സേവകനെയും പിടിച്ച് അപ്രകാരം തന്നെ ശിക്ഷിക്കുന്നുണ്ട് ഇവിടെ ഈശോനാഥൻ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് നീ നിന്റെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ നിന്റെ സ്വർഗസ്ഥനായ പിതാവും നിന്നോട് ക്ഷമിക്കുകയില്ല എന്നാൽ നീ നിന്റെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചാൽ നിന്റെ സ്വർഗസ്ഥനായ പിതാവ് നിന്നോടും ഇതേപോലെ തന്നെ ക്ഷമിക്കും ദൈവത്തിൻ്റെ കരുണ അനന്തമാണ് അപാരമാണ് എന്ന് യേശുനാഥൻ പഠിപ്പിക്കുമ്പോൾ പോലും നിന്റെ ക്ഷമയുടെ ആഴമാണ് നിനക്ക് തന്നെ കരുണയായിട്ട് തീരുന്നത് എന്ന് യേശുനാഥൻ നമ്മോട് പറയുകയാണ് ഒന്ന് ഓർക്കാം നമ്മുടെ ക്ഷമ നാം കാണിക്കുന്ന മറ്റുള്ളവരോടുള്ള കരുണ ആ ഒരു കരുണ യഥാർത്ഥത്തിൽ എപ്രകാരമുള്ളതാണ് ഹൃദയം തുറന്ന് മറ്റുള്ളവരോടൊക്കെ ഒന്ന് ക്ഷമിക്കാൻ എനിക്കാവുന്നുണ്ടോ പഴയ നിയമത്തിൽ യാക്കോബിൻ്റെയും ഏസാവിൻ്റെയും കഥ നമുക്കറിയാം അവിടെ തന്നോട് തെറ്റു ചെയ്ത് തൻ്റെ അവകാശം ചതിയിലൂടെ കരസ്ഥമാക്കിയ യാക്കോബ് ഏറെ നാളുകൾക്ക് ശേഷം തൻ്റെ ജ്യേഷ്ഠനെ കണ്ടുമുട്ടുമ്പോൾ ജ്യേഷ്ഠനായ ഏസാവ് കാണിക്കുന്ന കരുണ എത്രയോ മഹത്തരമാണ് ചെറുപ്പനാളുകളിൽ അത് വായിച്ചപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞത് ഓർത്തു പോവുകയാണ് അത്രത്തോളം വലിയ കരുണ ഏസാവ് യാക്കോബിനോട് കാണിച്ചു വിശുദ്ധയായ മരിയ ഗൊറേറ്റയുടെ ജീവിതം നമുക്കറിയാം 14 കുത്തുകളേറ്റ് മരണത്തോട് മല്ലടിച്ച് ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന മരിയ ഗൊറേറ്റി തൻ്റെ ഘാതകനായ അലക്സാണ്ടറിനോട് ക്ഷമിച്ചു എന്ന് പറയുന്ന വാക്കുകൾ അത് നമ്മുടെ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഒത്തിരിയേറെ സ്വാധീനിക്കുന്നതാണ് അതുപോലെ തന്നെ വിശുദ്ധനായ ജോൺ പോൾ പാപ്പ തന്നെ 4 തവണ വെടിവെച്ച അലിയഗ എന്ന് പറയുന്ന കുറ്റവാളിയെ ജയിലിൽ ചെന്ന് കണ്ട് സംസാരിക്കുന്ന പരിശുദ്ധ പാപ്പ ഈ ചിത്രം ക്ഷമയുടെ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇതുപോലെ തന്നെ ഇന്ത്യയിലെ ഇൻഡോറിൽ സമ്മന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു കുറ്റവാളിയുടെ കൈകളാൽ വധിക്കപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ വൃദ്ധരായ മാതാപിതാക്കൾ സിസ്റ്ററിൻ്റെ ഘാതകനോട് ക്ഷമിക്കുകയും അദ്ദേഹത്തിൻ്റെ തലയിൽ കൈകൾ വെച്ച് ആശീർവദിക്കുകയും ചെയ്യുന്ന ചിത്രങ്ങൾ അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതാണ് ഈ ചിത്രങ്ങളൊക്കെ സമൂഹത്തിൽ ഇന്നും കരുണ പേറുന്ന നല്ല മനസ്സുള്ള ഒത്തിരി പേരുടെ ജീവിതങ്ങൾക്ക് നല്ല ഉദാഹരണമാണ് പ്രിയമുള്ളവരെ ഈ ഒരു ആത്മീയതയിലേക്കാണ് നാമം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് ഈശോ നൽകുന്ന 70 പ്രാവശ്യം അതായത് അനന്തമായ കരുണ കാണിക്കുവാനുള്ള വലിയ വിളിയാണ് നാം എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നത് ഒരു നനവുള്ള മനസ്സ് കരുണയുള്ള മുഖം മറ്റുള്ളവർക്ക് ജീവിതത്തിൽ പകർന്നു കൊടുക്കുവാൻ നമുക്ക് അവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി